ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ സയൻസ് പഠിച്ചു തുടങ്ങുകയാണ്. എസ് ഇആർ ടി പുസ്തകത്തിലുള്ള സയൻസിലെ ഓരോ പ്രധാനപ്പെട്ട ഫാക്റ്റും നമ്മൾ പറഞ്ഞു പോകും, പഠിച്ചു പോകും. കൂട്ടുകാരെ, നമുക്കറിയാം എൽ ജി എസ് പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിന് 20 മാർക്ക് സയൻസിൻ്റെതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 മാർക്ക് പോലും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല, മറ്റേത് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെങ്കിലും നമുക്കറിയാം സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജി കെ പോലെ തന്നെ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് കൂട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സയൻസ് അല്ലേ 4-5 or 4-5 ചോദ്യമേ വരത്തുള്ളൂ, എന്നാൽ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്തേക്കാം, പിന്നെ പൊട്ടൻ ലോട്ടറി അടിക്കുന്ന പോലെ 1 മാർക്ക് കിട്ടിയാൽ കിട്ടട്ടെ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്നാൽ നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സയൻസിൽ 20 മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മളിവിടെ തുടങ്ങി വെക്കുന്നത്. അപ്പൊ ഇതിന്റെ PDF പ്രിപ്പറേഷനും പരിപാടികളും ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം യൂണിവേഴ്സിറ്റി എലിജിയസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം നമ്മൾ നടത്താതിരുന്നത്. അപ്പൊ ആ എക്സാംസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ പിന്നെ കൂട്ടുകാരെ, നമ്മൾ ഇന്നു തൊട്ട് പഠിച്ചു തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് 5-ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് എല്ലാ പ്രധാനപ്പെട്ട ഫാക്ട്സുമാണ്, നമ്മൾ പഠിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ഫ്രം ദ ബേസ് ടു ദ ടോപ്പ്, അതായത് ഏറ്റവും താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ ഒരു 10-ാം ക്ലാസ് വരെ അല്ലെ +2 വരെയുള്ള സയൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറെക്കുറെ സയൻസിന്റെ മാർക്ക് മുഴുവൻ ഏത് എക്സാമിന് ചോദിച്ചാലും നമുക്കത് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടി കൂട്ടുകാരെ, ഇതിന്റെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തരാം. അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ആരും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അത് ഗ്രൂപ്പല്ല, ചാനലാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ തൊട്ട് താഴെയായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പം നമ്മളെ ടെലിഗ്രാം ചാനൽ കാണിക്കും. ഗ്രൂപ്പ് എന്നറിയാതെ വന്നു പോകുന്നതിന് ടെലിഗ്രാം ചാനൽ കാണിക്കും. അതിന് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ആ ഫാക്ട്സിലേക്ക് പോകാം. ഒന്ന്, കോളിഫ്ലവറിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏതാണ്? അതാണ് ആദ്യത്തെ ഒരു ഫാക്ട്. ഏതാണ്? പൂവാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ചോദിച്ചാൽ അത് പൂവാണ്. ദെൻ അടുത്ത കാര്യം, ഔഷധ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് താഴെ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. എന്തൊക്കെയാണ്? ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, തൊട്ടാവാടി. ഇത് വായിക്കുമ്പോഴേ നമുക്കറിയാം ആ ഇതൊക്കെ ഓൾറെഡി ഔഷധ സസ്യങ്ങളാണല്ലോ, ഇതിനിങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്നാൽ ചെമ്പരത്തി നോക്കിയൊക്കെ പിള്ളേരെ, പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചിന്തിക്കും? ചെമ്പരത്തി ഔഷധ സസ്യമാണോ? അങ്ങനൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ 1 മാർക്ക് പോയി. അപ്പോൾ ഓർത്തിരിക്കുക, ചെമ്പരത്തിയും ഈ കൂടെ പെടുന്നവയാണ്. അതുപോലെ തന്നെ കറിവേപ്പ്, കറിവേപ്പ് കറി വെക്കാൻ വേണ്ടിയല്ലോ ഉപയോഗിക്കുന്നത്, ഇത് ഔഷധ സസ്യമാണോന്നൊരു ചിന്ത വന്നാൽ പാളിയില്ലേ? അങ്ങനെ പാളണ്ട കൂട്ടുകാരെ, അത് എന്താണ്? ഔഷധ സസ്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, തൊട്ടാവാടി. ദെൻ അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ചാണ്. വാട്ട് ഈസ് പ്രകാശ സംശ്ലേഷണം? എന്താണ്? ആ നമ്മുടെ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന പരിപാടി. ഇലകളിൽ എന്ത് ആര് ചെയ്യുന്നു? ആ നമ്മുടെ സസ്യങ്ങളിൽ ആര് ചെയ്യുന്നു? ഇലകളിൽ ചെയ്യുന്നു. അതായത് ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് കറക്റ്റ് പഠിക്കാം. ഇലകളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പ്രകാശത്തിന്റെയും സഹായത്തോടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണിത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതാണ്. ആരുടെയൊക്കെ സഹായമുണ്ട്? ആ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, 2 പ്രകാശമുണ്ട്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. 2-ാമത്തെ ആള് ആരാണ്? പ്രകാശം കേട്ടോ. ദെൻ ഇതിന് ഇലകളിൽ ഹരിതകം എന്ന് പറഞ്ഞ വസ്തു ആവശ്യമാണ്. അപ്പൊ ഇലകളിൽ ഹരിതകം, അപ്പം ഹരിതകമുള്ള ഇലകളുടെ പ്രത്യേകത എന്താണ്? ആ പറഞ്ഞേ എന്താണ്? ആ അവയ്ക്ക് പച്ച കളർ ആയിരിക്കും അല്ലെ. പച്ച കളറുള്ള ഇലകളിൽ മാത്രം എന്തുള്ളൂ? ഹരിതകമുള്ളൂ എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇലകളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പ്രകാശത്തിന്റെയും സാന്നിധ്യത്തില് ഇലകള് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ഇനി ഇതില് ഇലകളില് ഹരിതകമുള്ള ഇലകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ അതായത് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും ആണ്. 2 ഉണ്ട്, ഒന്ന് ഗ്ലൂക്കോസ്, ഒന്ന് ഓക്സിജൻ. ഓർത്തിരിക്കുക കേട്ടോ, ഗ്ലൂക്കോസും ഓക്സിജനും. അപ്പം അടുത്ത കാര്യം, ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പകൽ സമയത്ത് ഓക്സിജൻ സസ്യങ്ങൾ പുറത്തുവിടുന്നു. പിള്ളേരെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് വേണം? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, 2 വേണ്ടത് പ്രകാശമാണ്. അപ്പൊ 2 വേണ്ടത് എന്താണ്? പ്രകാശമാണ്. ഇവിടെ ഒരു ഫാക്ട് പറഞ്ഞേക്കുവാണ്, ഓക്സിജൻ
ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്താണ് പുറത്തു വിടുന്നത്. അപ്പൊ പകൽ സമയത്ത് എന്താണ് പ്രത്യേകത? പകൽ സമയത്ത് എന്തുണ്ട്? പ്രകാശം ഉണ്ട് അല്ലെ. പ്രകാശമുള്ള സമയത്ത് മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷൻ നടക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ഒന്ന് ഓർത്തിരിക്കുക, പകൽ സമയത്ത് മാത്രമേ ഓക്സിജൻ പുറത്തു വിടത്തുള്ളൂ. രാത്രി സമയത്ത് മനുഷ്യരെ പോലെ തന്നെയാണ് സസ്യങ്ങളും. രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തു വിടുന്ന എന്താണ്? കാർബൺ ഡയോക്സൈഡ് തന്നെയാണ് കേട്ടോ. കാരണം എന്താണ്? പ്രകാശം ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. പ്രകാശ സംശ്ലേഷണം നടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓക്സിജൻ പുറത്തു വിടാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രി സമയത്ത് മനുഷ്യരെ പോലെ തന്നെ സസ്യങ്ങളും കാർബൺ ഡയോക്സൈഡ് ആണ് എന്ത് പുറന്തള്ളുന്നത്. ദെൻ ഓൾറെഡി നമ്മൾ രണ്ട് പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ്? ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രണ്ട് ഔട്ട്പുട്ടാണ് കിട്ടിയത്. ഒന്ന് ഓക്സിജനും ഒന്ന് അന്നജവും, സോറി ഒന്ന് ഗ്ലൂക്കോസും ആണ്. ഈ ഗ്ലൂക്കോസ് പിന്നീട് എന്തായി മാറുന്നു? അന്നജമായിട്ട് മാറുന്നു കേട്ടോ. അപ്പൊ ഗ്ലൂക്കോസ് പിന്നെ മാറുന്ന എന്തായിട്ടാണ്? അന്നജമായിട്ടാണ് മാറുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് എന്താവുന്നു? അന്നജമായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. ദെൻ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ സ്വപോഷകൾ. എനിക്ക് വേറൊരുത്തിന്റെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളാം ആ ഒരു വിചാരമുള്ള ചില ആൾക്കാരില്ലേ, അങ്ങനെ ആ ഒരു വിചാരമുള്ള കുറെ സസ്യങ്ങളും ഉണ്ട്. അപ്പൊ ആ സസ്യങ്ങൾ അറിയപ്പെടുന്ന ആൾക്കാരാണ് എന്താണ്? സ്വപോക്ഷികൾ. എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് ആര്? സ്വപോക്ഷികൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പേജ് പഠിച്ചു കഴിഞ്ഞു. കോളിഫ്ലവറിന്റെ പൂവിന്റെ പേരല്ല ഭക്ഷ്യയോഗ്യമായ ഭാഗം ചോദിച്ചാൽ അത് പൂവാണ്. ദെൻ ഔഷധ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, തൊട്ടാവാടി എന്നിവ. പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രത്യേകതയോ? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടെ ഉപയോഗിച്ച് സസ്യങ്ങൾ, ഹരിതകമുള്ള സസ്യങ്ങൾ, ഹരിതകത്തിന്റെ പ്രത്യേകത പച്ചക്കളർ കൊടുക്കുന്നത്. ഈ ഹരിതകമുള്ള സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്താ? പ്രകാശ സംശ്ലേഷണം. ഈ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ രണ്ട് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ഓക്സിജനും. രാത്രി സമയത്ത് ഇത് നടക്കുന്നില്ല, പകൽ സമയത്താണ് നടക്കുന്നത്. പകൽ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്നത് ഓക്സിജനാണ്. ദെൻ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് പഠിച്ചത്? നമ്മുടെ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേര് സ്വപോക്ഷികൾ. ദെൻ പിള്ളേരെ അടുത്ത ഒരു സംഭവമാണ് ആസ്യരന്ധ്രം. എന്താണ് ആസ്യരന്ധ്രം? നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ഇലകളിലാണെന്ന് പറഞ്ഞല്ലേ. ഈ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നു. എപ്പോഴും പകല്. ഈ വാതക വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഇലയിലെ ചെറിയ സുഷിരങ്ങളാണിവ. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ മൂക്കും വായൊക്കെ ആണല്ലേ. അതുപോലെ തന്നെ ഇലകളിലെ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ആസ്യരന്ധ്രം എന്ന് പറയുന്ന സാധനം. എന്താണ് ആസ്യരന്ധ്രം? അത്ര മാത്രം ഓർത്തിരിക്കുക, ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. എന്താണ് അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം, ഫാക്ട് ഇതാണ്. കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് എന്ത്? ആസ്യരന്ധ്രം എന്ന് പറയുന്ന ചെറിയ സുഷിരങ്ങളാണ്. ദെൻ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം പുറത്തേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഇനി ഇവർക്ക് പ്രത്യേകിച്ച് വേറെ സംഭവമൊന്നുമില്ല പുറത്തേക്ക് കാര്യങ്ങൾ കളയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സസ്യങ്ങളിലൂടെ തന്നെയാണ് എന്ത് പോകുന്നത്? സോറി, ഈ സുഷിരങ്ങളുടെ തന്നെയാണ് ജലബാഷ്പം എല്ലാം പുറത്തേക്ക് പോകുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും സ്വീകരിക്കുകയും പുറത്തു കളയുകയും അതുപോലെ തന്നെ നമ്മുടെ ജലബാഷ്പം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കളയുന്ന എന്തിലൂടെയാണ്? ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് സുഹൃത്തുക്കളെ? ഇതിന്റെ പേരാണ് എന്ത്? എന്താണ്? ആസ്യരന്ധ്രം. ആസ്യരന്ധ്രം പഠിച്ചല്ലോ. ഇനി അത്രയും കാര്യങ്ങൾ നമുക്ക് ആസ്യരന്ധ്രത്തെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. ദെൻ ഹരിതകം. ഹരിതകം നമ്മൾ എന്ത് പറഞ്ഞാണ്? ഓൾറെഡി പറഞ്ഞ ഹരിതകമുള്ള ഇലകളിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അറിയാവുന്നവർക്കല്ലേ പണി നടക്കത്തുള്ളൂ, അത്ര ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഹരിതകം ഇലകൾക്ക് പച്ചനിറം നൽകുന്നു. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന ആരാണ്? ഹരിതകമാണ്. ഇലകൾക്ക് പച്ചനിറം നൽകുന്നത് ഹരിതകമാണ്. ദെൻ ഇലകൾ സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്നത് ഹരിതകമാണ്. നമ്മൾ പറഞ്ഞു പ്രകാശം ഉണ്ടെങ്കിൽ എന്തുള്ളൂ? പ്രകാശ സംശ്ലേഷണം ഉള്ളെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഹരിതകം കൂടുതലുള്ളത് ഇലയിലാണ്. പച്ച നിറം നൽകുന്നതിന് കാരണം ഹരിതകമാണ്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ആരാണ്? സാന്തോഫിലാണ് കേട്ടോ. സാന്തോഫിൽ മഞ്ഞ കളർ കൊടുക്കുന്നത്. ഇലകൾക്ക് മഞ്ഞ കളർ കൊടുക്കുന്നത് സാന്തോഫിലാണ്. സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നു. ദെൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം ചോദിച്ചാൽ കരോട്ടിനാണ് കേട്ടോ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം ചോദിച്ചാൽ കരോട്ടിനാണ്. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം ചോദിച്ചാൽ ആരാണ് കൊടുക്കുന്നത്? അത് കരോട്ടിനാണ്. ചുവപ്പ് നിറം കൊടുക്കുന്നതോ ആന്തോസയാനിൻ. ചുവപ്പ് നിറം കൊടുക്കുന്ന ആന്തോസയാനിൻ. ഇതെല്ലാം പഠിച്ചു വെച്ചോണേ, ഇതിന്ന് ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ആണ്. അപ്പൊ ഹരിതകം പച്ച, മഞ്ഞ നിറം സാന്തോഫില്, കരോട്ടിനാണെങ്കിലോ ഓറഞ്ചും മഞ്ഞയും, ചുവപ്പ് നിറമാണെങ്കിൽ ആന്തോസയാനിൻ. അപ്പൊ ഈ ഒരു പേജിൽ പഠിച്ച കാര്യം എന്താണ്? ആസ്യരന്ധ്രം. എന്താണ് ആസ്യരന്ധ്രം? നമ്മള് കാർബൺ ഡയോക്സൈഡ് ഓക്സിജനും ഒക്കെ
ശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇലയിലുണ്ട്, ജലബാഷ്പം കളയാനും അങ്ങനെയൊക്കെ സംഭവത്തിന് വേണ്ടിയിട്ട്. ഈ ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആശയരന്ധ്രം. ഹരിതകം പച്ച കളർ കൊടുക്കുന്നു. സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഓർത്തിരുന്നോണേ, ഇലകളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്നത് ആരെയെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ഹരിതകമാണെന്ന് ഓർത്തിരുന്നോണം കേട്ടോ. ഹരിതകം ഏറ്റവും കൂടുതലുള്ളത് ഇലകളിലാണ്. ഇലയ്ക്ക് പച്ച നിറം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫില്ലും. കരോട്ടിനാണെങ്കിൽ ഓറഞ്ചും മഞ്ഞ കൂടെ കൂടിയൊരു കളറും. ചുവപ്പ് നിറമാണെങ്കിൽ ആര് കൊടുക്കുന്നു? ആന്തോസയാനിനുമാണ്. ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഫാക്റ്റ് അല്ലേ? അല്ലെ പിള്ളേരെ? ആ നമ്മൾ കണ്ടതാണല്ലേ. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അപ്പൊ എന്താണ് പുറത്തുവിടുന്നത്? കാർബൺ ഡയോക്സൈഡ് തന്നെ. മനുഷ്യരെ പോലെ തന്നെയാണ് രാത്രിയിൽ ഇവിടെ ഇവരുള്ളത്. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് സംഭവങ്ങൾ വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. എന്തൊക്കെയാണ്? പ്രകാശം വേണം ഒന്ന്. ഒന്നാമതായിട്ട് പ്രകാശ സംശ്ലേഷണം വേണ്ടത് പ്രകാശം, രണ്ടാമതായിട്ടോ കാർബൺ ഡയോക്സൈഡ്. ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് നിൽക്കുക, ഫീൽ ചെയ്യേണ്ട സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അടുത്തൊരു ഫാക്ട് പറയുന്ന ഇതാണ്, സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നത്. രാത്രിയിൽ എല്ലാവരും സെയിം ആൾക്കാർ തന്നെയാണ്, രാത്രി എല്ലാവരും സെയിമാണ്. പകല് ഈ സസ്യങ്ങൾ നമ്മളിൽ നിന്ന് ശകലം വ്യത്യാസമുള്ളത് എന്താണ്? ഇവന്മാര് ഓക്സിജൻ പുറത്തുവിടുന്നത് എപ്പോഴാണ്? പകലാണ്. ഇനി അപ്പോൾ ഉള്ളു ഇത്രയും കാര്യങ്ങളുള്ളൂ, ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടൈംസിലേക്ക്, ഓരോ മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന കുറച്ച് ടൈംസ് ഈ പാഠത്തിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് പഠിച്ചു പോകാം. ഫസ്റ്റ് പറയുന്ന എപ്പിഫൈറ്റുകളെ കുറിച്ചിട്ടാണ്. വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണെന്ത്? എപ്പിഫൈറ്റുകൾ കേട്ടോ. വാസസ്ഥലത്തിനായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ആരാണ്? എപ്പിഫൈറ്റുകൾ. ഈ എപ്പിഫൈറ്റിന് ഉദാഹരണം ചോദിച്ചാൽ ഓർക്കിഡ്, അതുപോലെ തന്നെ മരവാഴ. ഈ മരവാഴയാണ് എപ്പോഴും എന്ത് ചോദിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. മരവാഴയാണ് എന്ത്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, വാസസ്ഥലത്തിന് വേണ്ടി. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒന്നിനും കൊള്ളത്തില്ലാത്ത ആൾക്കാരെ വാഴകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ മരവാഴനെ ഒന്നിനും വെറും പൊട്ടനാണെന്ന് പറഞ്ഞു. അപ്പൊ അവന് ഒരു കഴിവില്ലാത്തവനാണ് മരവാഴ. അവൻ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ കിട്ടിയല്ലോ മരവാഴയുടെ പ്രത്യേകത, എപ്പിഫൈറ്റ്. അപ്പൊ എച്ച് ഫൈറ്റ് എന്ന് കൊടുത്താലും മതി. ഇവന്മാരെ നമ്മൾ എച്ചുകൾ എന്ന് വിളിക്കാറുണ്ടല്ലോ. അപ്പൊ എച്ച് ഫൈറ്റ് എന്ന് ഓർത്താലും നമുക്കതിന്റെ ആൻസർ കിട്ടും. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എപ്പിഫൈറ്റിന്റെ പ്രത്യേകത എന്താണ്? വാസസ്ഥലത്തിനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണെന്ത്? എപ്പിഫൈറ്റുകൾ. അപ്പം ഓർക്കിഡുകളും അതുപോലെ തന്നെ മരവാഴ ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ അടുത്ത കാര്യം, മരവാഴയുടെ വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാനായിട്ട് കഴിയുന്നത് കേട്ടോ. അപ്പം അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാനായിട്ടുള്ള കഴിവുണ്ടതുകൊണ്ടാണെന്ത് ഇവയ്ക്ക് വളരാനായിട്ട് കഴിയുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ജലത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന കൃഷി രീതിക്ക് പറയുന്ന പേരെന്നാന്നേ? ജലത്തിന്റെ സഹായത്തോടെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹൈഡ്രോപോണിക്സ് കേട്ടോ. ജലമാണെങ്കിൽ ഹൈഡ്രോപോണിക്സ്. ഇനി വായുവിലാണ് വളരുന്നെങ്കിലോ, വായു സഹായത്തോടെയാണ് വളരുന്നെങ്കിൽ അതിനെ എയ്റോപോണിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത് മരവാഴ വെച്ച് നമ്മൾ കണക്ട് ചെയ്തെടുത്ത സംഭവങ്ങളാണെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിലെ അവസാന ഫാക്ടർ എന്ന് പറയുന്നത് പരാദ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി പരാദ സസ്യങ്ങൾ എന്താണെന്ന് പറയാവേ, മറ്റു സസ്യങ്ങളിൽ വളരുകയും അവയിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? പരാദ സസ്യങ്ങൾ എന്ന് പറയാം. മറ്റു സസ്യങ്ങളിൽ വളരുകയും അവിടെ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നവയും എന്തെന്ന് പറയുന്നു? പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവന്മാരെ മെയിൻ തൊഴിൽ തന്നെയാണ് അടിച്ചുമാറ്റിലാണ് അല്ലെ, അടിച്ചുമാറ്റിലാണേ. അപ്പൊ നമുക്കിതിലെ ജസ്റ്റ് ഈ പേജിൽ പറഞ്ഞ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഹരിത സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എപ്പോഴാണ് നടക്കുന്നത്? പകൽ സമയത്താണ്. രാത്രിയിൽ ഈ പരിപാടി ഇല്ല, രാത്രി സമയം റെസ്റ്റാണ്, ഫുൾ റെസ്റ്റാണ്. അപ്പൊ കാർബൺ ഡൈഓക്സൈഡ് എന്ത് ചെയ്യും? സ്വീകരിക്കും. ഓക്സിജൻ പുറത്തുവിടും. എപ്പോഴും പകൽ. രാത്രിയാണെങ്കിലോ കാർബൺ ഡൈഓക്സൈഡ് തന്നെയാണ് ഇവന്മാരും പുറത്തുവിടുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ രണ്ടു മൂന്ന് ഫാറ്റിൽ പറഞ്ഞത്. ദെൻ എപ്പിഫൈറ്റുകളെ കുറിച്ച് പറഞ്ഞു. വാഴകളാണ്, എന്താണ്? മരവാഴകളാണ്. കൂടുകാരുണ്ട്, ഒരു ഓർക്കിഡ് കൂടിയുണ്ട്. വാസസ്ഥലത്തിനായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണെന്ത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ മരവാഴയുടെ വേരുകൾ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് അവ മണ്ണില്ലെങ്കിൽ ഇവയ്ക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എയ്റോപോണിക്സിനെ കുറിച്ചും ഹൈഡ്രോപോണിക്സിനെ കുറിച്ചും പറഞ്ഞു. പരാദ സസ്യങ്ങൾ എന്താണ്? ഇവന്മാർ ഉടായ്പകളാണ്. എന്താണ് പ്രത്യേകത? മറ്റു സസ്യങ്ങളിൽ തന്നെ ജീവിക്കുകയും അവരിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുകയും ചെയ്യുന്ന ടീംസാണ് ആര്? പരാദ സസ്യങ്ങൾ. ഈ പരാദ സസ്യങ്ങൾ എത്ര ടൈപ്പ് ഉണ്ട് പിള്ളേരെ? രണ്ട് തരമുണ്ട്. എന്തൊക്കെയാണ്? അർദ്ധപരാദ സസ്യവും പൂർണ്ണപരാദ സസ്യം. ഈ അർദ്ധപരാദ സസ്യങ്ങൾ എന്താണ്? കുറച്ചൊക്കെ മര്യാദയുള്ളവന്മാരാണ് അല്ലേ. അതായത് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് ആര്? അർദ്ധ പരാദ സസ്യങ്ങൾ. അപ്പൊ ഇമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അർദ്ധപരാദ ഇമാർ ഉടായ്പാണെങ്കിലും കുറച്ച്
നന്മയുള്ളവന്മാരാണ്, കുറച്ച് അധ്വാനിക്കുന്നവന്മാരാണ് കേട്ടോ. അതായത് സ്വന്തമായിട്ട് ഇവന്മാർ എന്തുണ്ടാവും, ഫുഡ് ഉണ്ടാക്കുന്നവന്മാരാണ്. ഹരിതപരാ സസ്യങ്ങളുടെ പ്രത്യേകത സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ ജലവും ലവണം എല്ലാ സാധനവും എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളൂ. അത്രയും നന്മയുള്ളവന്മാരാണ് ആര്? നമ്മുടെ അർദ്ധപരാ സസ്യങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളുടെ പേര് ചോദിച്ചാൽ അത് ഏതാണ് പിള്ളേരെ? നമ്മുടെ അർദ്ധപരാതമാണ്. അപ്പം അതിന് എക്സാമ്പിളും പറയും. ഇത്തിൽക്കണിയാണ് ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത്തിൽക്കണി പ്രധാനപ്പെട്ടതാണ്, അർദ്ധപരാത സസ്യം നമ്മൾ ഈ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടാണ്. ഇവിടുന്ന് എല്ലാം നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. എവിടുന്ന് ചോദ്യം വന്നാലും നമുക്ക് മാർക്ക് പോരാ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ദെൻ പൂർണ്ണപരാത സസ്യങ്ങളോട് പോലെ എന്തായിരിക്കും? നമുക്ക് അർദ്ധപരാത സസ്യം ഇന്നതാണെങ്കിൽ പൂർണ്ണപരാത സസ്യം എന്താണെന്ന് ഉറപ്പായിട്ടും കണക്ട് ചെയ്തില്ലേ, ഇല്ലേ? അപ്പൊ ഇവന്മാർക്ക് കുറച്ചേലും ഉണ്ടായിരുന്നു. പൂർണ്ണപരാത സസ്യങ്ങൾ എന്തായിരിക്കും? ഫുള്ളുടായ്പാണ്, ഫുള്ളുടായ്പ്. അതായത് ആദിശേത് സസ്യങ്ങൾ നിർമ്മിച്ച് ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യം. അതായത് ഇവന്മാർ ഫുഡ് ഉണ്ടാക്കത്തൊന്നുമില്ല, ഈ ആദിദേശ സസ്യം ഏതാണോ അവ നിർമ്മിച്ച ഉള്ളതും കൊണ്ട് ഓണം പോലെ പറഞ്ഞ അമ്മാരെ അടിച്ചു മരി ജീവിക്കുന്നവരാണ് ആര്? പൂർണ്ണപരാത സസ്യങ്ങൾ. പൂർണ്ണപരാത സസ്യങ്ങൾ. അപ്പൊ ഈ പൂർണ്ണപരാത സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാലോ, മൂടില്ലാത്താളി, മൂടില്ലാത്താളി. അതുപോലെ തന്നെ നമ്മുടെ റഫ്ലേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് ഇത് റഫ്ലേഷ്യ. ഈ റഫ്ലേഷ്യ എന്താണ്? ഒരു പൂർണ്ണപരാത സസ്യമാണ്. അപ്പൊ ആതിഥേയ സസ്യങ്ങളിൽ നിന്നിട്ട് എന്താണ് ആഹാരം നേരിട്ട് വലിച്ചെടുത്ത് കഴിയുന്നവന്മാരാണ് ആര്? പൂർണ്ണപരാതങ്ങൾ. അവർക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ മൂടില്ലാത്താളിയും അതുപോലെ തന്നെ റഫ്ലേഷ്യയും. ദെൻ അർദ്ധപരാത സസ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ഇമാതിരി ജലോലവണമൊക്കെ വലിച്ചെടുക്കത്തുള്ളൂ, ഫുഡ് എടുക്കത്തില്ല കേട്ടോ. ഫുഡ് തന്നെ ഉണ്ടാക്കും. അമ്മാരാണ് ആര്? അർദ്ധപരാതങ്ങൾ. എക്സാമ്പിൾ ഇത്തിൽക്കണ്ണി. ഇനി ശബോവ ജീവികളാണ്. ശബോവ ജീവികൾ ഇതും പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശബോവ ജീവികൾക്ക് ഉദാഹരണമായവ ഏത്, അല്ലെങ്കിൽ ശബോർവ ജീവികൾക്ക് ഉപദാഹരണം ഏത് എന്നായിരിക്കും ചോദ്യം വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോ. ജീർണ, ശബം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു മരിച്ച് കിടക്കുന്ന ജീർണി. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും ഈ ജീർണിക്കും അല്ലെ, ഇത് പതുക്കെ പതുക്കെ അഴുകാനായിട്ട് തുടങ്ങും. അതിനാണ് ജീർണിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ജീർണിച്ച് കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ, എന്നാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ ജീർണിച്ച് കിടക്കുന്ന അവസ്ഥ കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രോട്ടീൻസൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പോഷകഘടകങ്ങളൊക്കെ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശബോവ ജീവികൾ. ഓക്കെ, അപ്പം ജീർണിച്ച് കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്നിട്ട് പ്രോട്ടീൻ ഘടകങ്ങൾ അല്ലെങ്കിൽ പോഷകഘടകങ്ങളൊക്കെ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് നമ്മുടെ ശബോവ ജീവികൾ എന്ന് പറയുന്നു. ശബോവ ജീവികൾ. ഇനി അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിയോട്ടിയ, മോണോട്രോപ്പ, അതുപോലെ തന്നെ കൂണുകൾ കേട്ടോ. നിയോട്ടിയ, മോണോട്രോപ്പ, കൂണുകൾ. നിയോട്ടിയ, മോണോട്രോപ്പ, കൂണുകൾ. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞത് അർദ്ധപരാത സസ്യങ്ങളിന് മാർക്കോ ഇല്ല, എക്സാമ്പിൾ മാത്രം പറയാവേ. ഇത്തിൽക്കണ്ണി. ദെൻ പൂർണ്ണപരാത സസ്യങ്ങൾ മാർക്കോ ഇല്ല, ഫുള്ളോടായ്പാണ്. ആരൊക്കെയാണ്? മൂടില്ലാത്താളിയും അതുപോലെ തന്നെ ഒരു മൂടും ഇല്ലാത്തവനായിരിക്കും എന്ത്, ഈ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പം മൂടില്ലാത്താളി. അതുപോലെ തന്നെ നമ്മുടെ റഫ്ലേഷ്യ, റഫ്ലേഷ്യക്ക് ഈ പേര് മാത്രമേ ഉള്ളൂ, ഫുള്ളോടായ്പാണെന്ന് ഓർത്തണം. ഏറ്റവും വലിയ പുഷ്പമാണ് കേട്ടോ, ഏറ്റവും വലിയ പുഷ്പമാണ്. ദെൻ ശബോവ ജീവികൾക്ക് ഉദാഹരണം പറഞ്ഞ് നിയോട്ടിയ, മോണോട്രോപ്പ, കൂണുകൾ. നിയോട്ടിയ, മോണോട്രോപ്പ, കൂണുകൾ. ദെൻ അടുത്തൊരു ഫാക്ട് പറയുന്ന ആരോഹികളെ കുറിച്ചാണ് കേട്ടോ. ആരോഹികൾ, ആരോഹികൾ. ഇനിയുണ്ട് ആരോഹികളുണ്ട്, ഇഴവള്ളികളുണ്ട്. ഏറെക്കുറെയൊക്കെ നമ്മൾ തീർക്കാറാക്കി കേട്ടോ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ഇവ ആരോഹികൾ. മറ്റു ചെടികളിൽ പടർന്നു കയറും. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തൊക്കെയാണ്: കുരുമുളക്, പാവല്, പടവലം, മെയിന്തോന്നി. അപ്പം നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ട് കുരുമുളക് മാത്രം മതി. കുരുമുളക് ഒരു മുരിക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊന്ന പോലത്തെ ഒരു മരം ഉണ്ടായിരിക്കും. ഈ മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കുഞ്ഞ് രണ്ട് മൂന്ന് വള്ളികൾ വെറുതെ കെട്ടിവെക്കും. വള്ളിയൊക്കെ പ്ലാസ്റ്റിക്കുകളിലൊക്കെ ഉപയോഗിച്ചിട്ട് നട്ടിട്ട് ഈ ചെറിയ കുരുമുളകിൻ്റെ ചെറിയ തണ്ട് നട്ടിട്ട് നമ്മളിത് കെട്ടിവെക്കും. ഇപ്പോൾ പതുക്കെ 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 വളർന്ന് 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 പതിയെ ഈ മുരുക്കിലേക്ക് പിടിക്കും. ഈ മുരുക്കിനെ ആശ്രയിച്ച്, അല്ലെങ്കിൽ ഈ നമ്മുടെ കൊന്നതിനെ ആശ്രയിച്ചാണ് ആര് വളരുന്നത്? നമ്മുടെ കുരുമുളക് വളരുന്നത്. അപ്പൊ കിട്ടിയല്ലോ, ആരോഹികളാണ് കേട്ടോ. സ്വന്തമായിട്ടാണ് ഫുഡും പരിപാടിയും എല്ലാം തന്നെയാണ് അർദ്ധപരാത സസ്യങ്ങളെയും മറ്റേ പൂർണ്ണപരാത സസ്യങ്ങളെയും പോലെ ഒന്നുമല്ല. ഇവ ജീവിക്കാൻ വേണ്ടി മറ്റൊരു സംഭവത്തിനെ ആശ്രയിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കമ്പനിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അവർക്ക് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ആ കമ്പനിനെ യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇവിടെ കേട്ടോ. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ഇവ. താങ്ങുകളിൽ പറ്റിപ്പിടിക്കുന്നതിനായിട്ട് ഇവയിൽ കാണുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ കേട്ടോ. അതായത് ഈ എന്താണ്, നമുക്കിപ്പം ഈ കൊടിയൊക്കെ ആണെങ്കിൽ പിടിച്ച്, നിങ്ങൾക്ക് വീട്ടിൽ കുരുമുളക് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കുരുമുളക് ചെടിക്ക് കൊടി എന്ന് പറയാറുണ്ട് കേട്ടോ, കൊടി കൊടി. അപ്പം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാലോ. ഈ ചെറിയ ചെറിയ വീലുകൾ ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ടായിരിക്കും, ഇത് ഈ മരത്തിലോട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചേക്കും കേട്ടോ, പറ്റിപ്പിടിച്ച്. അങ്ങനെയാണേ. ഓക്കെ, അപ്പം എൻ്റെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? നമ്മുടെ കുരുമുളക്, പാവൽ. പാവൽ മനസ്സിലാവുമല്ലോ, പാവൽ അറിയാം, പടവലം മെയിൻ തോന്നി.
ഇനി അടുത്ത ഒരു സംഭവം പറയുവാണ് ഇഴവള്ളികൾ കേട്ടോ. നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇവ ഇഴവള്ളികൾ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രോബെറി. സ്ട്രോബെറി ഇങ്ങനെ ഒരു സ്ഥലത്ത് നട്ടു വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി പതിയെ പതിയെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി അടുത്തടുത്തൊരു വേരും സംഭവമല്ല അവിടെ സെറ്റാക്കി അവിടെ പുതിയൊരു കുടുംബം ഉണ്ടാക്കി വീണ്ടും അത് വീണ്ടും പടർന്നു പോയി അടുത്ത ഒരു സ്ഥലത്ത് വീണ്ടും ചെറിയ ഒരു കുടുംബം ഉണ്ടാക്കി. ഈ പറയുന്ന എല്ലാ കുടുംബത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ചെറിയ ചെറിയ കായം കിട്ടും. അങ്ങനെയാണ് ഇഴവള്ളികളുടെ പ്രത്യേകത കേട്ടോ. നിലത്ത് പടർന്ന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാനായിട്ട് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ചുമ്മാ ഒരു ആകാംക്ഷയുടെ പുറത്ത് വീട്ടിലൊരു ചെറിയെണ്ണം ചുമ്മാ കൊണ്ട് ഒരു ചെറിയൊരു പീസ് നട്ടുവെച്ചാണ്. പക്ഷെ ഇപ്പൊ ആ ഒരു ഏരിയ നിറയെ എന്താണ് നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു ചെറിയ ഇതുകൊണ്ട് പിന്നെ ഇവത്തിലൊക്കെ കായം ഉണ്ടാകും കേട്ടോ. ചുമ്മാ ഇരിക്കുമല്ലേ നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കായൊക്കെ പഴുത്ത് നിൽക്കുകയാണ് പരിശീലിക്കുകയും ചെയ്യും. ഏത് അപ്പൊ ഓർത്തോണം ഇഴവള്ളിയാണെന്ത് സ്ട്രോബെറി. അതുപോലെ തന്നെ എക്സാമ്പിൾ പറഞ്ഞ മധുരക്കിഴങ്ങ് കുടങ്ങൾ കേട്ടോ. അപ്പൊ എന്താണ് നിലത്ത് പടർന്നു വരുന്ന ദുർബല സസ്യങ്ങളാണിവ. ഇവയ്ക്ക് പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നുമില്ല കേട്ടോ. പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നുമില്ല. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നമുക്ക് ഇതിൽ പറഞ്ഞ് പഠിച്ചത് നമ്മൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ആരോഹികളെ കുറിച്ച് പഠിച്ചു, ഇഴവള്ളികളെ കുറിച്ച് പഠിച്ചു. ആരോഹികൾക്ക് ഉദാഹരണം ഇതും അതുപോലെ തന്നെയാണ്. മുമ്പേ പറഞ്ഞ പോലെ ശബോപജീവികൾക്ക് അതേ ചോദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നിയോട്ടിയ മോണോട്രോപ്പ കൂണ് അവ അത് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ചോദ്യം വരാൻ സാധ്യത. എന്താണ് താഴെ പറയുന്നവയിൽ ആരോഹികൾക്ക് ഉദാഹരണം ഏത് അല്ലെങ്കിൽ ഉദാഹരണം അല്ലാത്തത് ഏത് എന്നായിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ പിള്ളേരെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത നമ്മുടെ ഇതിലേക്ക് പോകാം. നമ്മുടെ അവസാനത്തെ സ്ലൈഡാണ് താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പൊ വേരുകളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ വേരുകളെ കുറിച്ചാണ്. താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകളും സസ്യങ്ങളെ താങ്ങി നിർത്താൻ വേരുകൾ സഹായിക്കാറുണ്ട്. അത്തരത്തിൽ ഉള്ളവയാണ് താങ്ങ് വേരുകൾ ും പൊയ്ക്കാൽ വേരുകൾ. അപ്പൊ സസ്യങ്ങളെ താങ്ങു നിർത്താൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് വേരുകളുണ്ട്. ഇതൊക്കെയാണ് താങ്ങുവേരും അതുപോലെ തന്നെ പൊയ്ക്കാൽ വേരും കേട്ടോ. പേരാല്, പേരാലിന് എന്താണ് താങ്ങുവേരാണ് കേട്ടോ. പേരാലിന് എന്താണ് താങ്ങുവേരാണേ. ആറ്റുകൈതയ്ക്ക് പൊയ്ക്കാൽ വേരാണ്. ഇനി എന്താണ് താങ്ങുവേര? ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു. പേരാല് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണെന്ത് നമ്മുടെ താങ്ങുവേര്. ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് താങ്ങുവേര്. ആറ്റുകൈത പൊയ്ക്കാൽ വേരിന് എക്സാമ്പിളാണ്. തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്നു. അപ്പൊ രണ്ട് കൺസെപ്റ്റേ ഉള്ളൂ. ഒന്ന് അതായത് ഈ താങ്ങുവേരാണെങ്കിൽ എന്താണ് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നു. ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്നവയാണെന്ത് നമ്മുടെ എന്താണ് താങ്ങുവേര്. ശിഖരങ്ങളിൽ നിന്നാണ് വേര് താഴോട്ട് വരുന്നെങ്കിൽ അത് എന്താണ് താങ്ങുവേരും. നമ്മുടെ തണ്ടിൽ നിന്നാണ് തണ്ടില്ലേ ഇപ്പൊ മെയിനായിട്ടൊരു സാധനം പോലോ ആ ഈ തണ്ടിൽ നിന്നാണ് നമ്മുടെ വേര് വരുന്നെങ്കിൽ അതെന്താണ് എന്താണ് പൊയ്ക്കാൽ വേരാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ താങ്ങുവേരും പൊയ്ക്കാൽ വേരും പഠിച്ചല്ലോ, പഠിച്ചു വെക്കണേ. കാരണം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിസ്സാവില്ല കേട്ടോ. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. ദെൻ കണ്ടൽ ചെടികളെ കുറിച്ച് പഠിക്കുവാണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണിവ നമുക്കറിയാം. ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇത്തരം വേരുകൾ വാതകവിനിമയത്തിന് സഹായിക്കുന്നവയാണ് ശ്വസന വേരുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവരിലുള്ള വേരുകളുടെ പ്രത്യേകത എന്താണ്? ശ്വസന വേരുകളാണ് ഇവിടെ ഉള്ളത് കണ്ടൽ ചെടികൾ. അപ്പൊ കണ്ടൽ ചെടികൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് എന്നൊരു ചോദ്യം ഈ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം എന്താണ്? ശ്വസന വേരുകളാണ് കേട്ടോ. ശ്വസന വേരുകളെ ചതുപ്പ് നിലങ്ങളിലാണ് ഇവ വളരുന്നത്. ഇവയുടെ വേരിൽ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വേരിങ്ങനെ പോകുമെങ്കിലും അന്തരീക്ഷത്തിലേക്ക് വളഞ്ഞ് മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ എന്താകുന്നു? ഇത്തരം വേരുകൾ വാതകവിനിമയത്തിന് സഹായിക്കുന്നത് ശ്വസനത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ ശ്വസന വേരുകളാണ് ഇവയ്ക്ക് ഉള്ളത്. ഇതിന് സംഭരണ വേരുകളുണ്ട്. സംഭരണ വേരുകൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ, ക്ലിയർ കട്ടാണ്. ഇത്തരം വേരുകൾ സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നു. ഉദാഹരണം മരച്ചീനി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വീട്ടിൽ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ലേ, കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ. അപ്പം ഈ ഒരു സാധനത്തിന്റെ ബേസിക്കലി ഈ ഒരു തണ്ടിന്റെ കപ്പയ്ക്ക് കപ്പത്തണ്ട് കപ്പത്തണ്ടിന്റെ വേരാണ് പിന്നീട് എന്താവുന്നത് കപ്പയായിട്ട് മാറുന്നത്. അതായത് വേര് തന്നെയാണ് എന്തായിട്ട് മാറുന്നത് കപ്പയായിട്ട് മാറുന്നത് മരച്ചീനിയായിട്ട് മാറുന്നത്. അപ്പം എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല, രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണ്. അവ മണ്ണിനടിയിൽ നിന്ന് ഇത്തരം കാണ്ഡങ്ങളെ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംഭരണ വേരുകളും അതുപോലെ തന്നെ സംഭരണ വേരുകളുടെ ഒപ്പം നിൽക്കുന്ന വേറെ സംഭവം എന്ത് നമ്മുടെ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, ഭൂകാണ്ഡങ്ങൾ. അപ്പൊ സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആഹാരം വേരുകളിൽ സംഭരിച്ചു വെക്കുന്നതാണ് എന്ത് സംഭരണ വേരുകൾ. എന്ന എക്സാമ്പിൾ മരച്ചീനിയാണ്. ഭൂകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സംഭരണ വേരുകൾ പോലെ തന്നെയാണ്. പക്ഷേ ഈ സംഭരണ വേരുകൾ രൂപാന്തരം പ്രാപിച്ച് എന്താന്ന് കിഴങ്ങുകളൊക്കെ ആയിട്ട് മാറുന്നു. അതിനാണ് എന്ന് പറയുന്നത് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മണ്ണിലടിയിൽ അപ്പൊ ഇത് പഠിച്ചു വെച്ചോ, എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല, രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണവ. രൂപാന്തരം പ്രാപിച്ച കാണ്ഡങ്ങളാണവ. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഭൂകാണ്ഡങ്ങൾ എന്താണ് എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മൾ എന്തുള്ളൂ ഈ സസ്യങ്ങളെ അടുത്തറിയാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാനായിട്ടുള്ള ബേസിക്കലി എല്ലാ ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂട്ടുകാരെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെയിലി എന്ന് ഞാൻ പറയില്ല, എന്തായാലും ഒന്നരാടം ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ കാണും. ഡെയിലി പറ്റുമെങ്കിലോ ഡെയിലി തന്നെ അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ
ഇങ്ങനെ ഒരുപാട് കാര്യം എല്ലാ സ്ഥാനങ്ങളും കാര്യങ്ങളും തുടങ്ങി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എടുത്ത് തീർക്കണം. അങ്ങനെ എല്ലാം ഒന്ന് ഒപ്പാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഡെയിലി ഞാൻ ഫോളോ ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്തായാലും സയൻസ് ക്ലാസ്സുകൾ ഈ ഒരു ചാനൽ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും, കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പിള്ളേരെ ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ തരാം കേട്ടോ, നമ്മുടെ ചാനലിൽ തരാം. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സന്തോഷമുള്ള ആൾക്കാരെല്ലാം ചെറിയൊരു കമൻറ്റൂടെ ഇട്ടിട്ട് പോണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കൺവരയ്ക്കും താങ്ക്.